Hello friends, ഇന്നു ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പലഹാരമാണ് ഇഡ്ഡലി. ആ ഇഡ്ഡലി പുഴുങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇലയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. ഇതിനെ ഇവിടെ ശീലാന്തി ഇല എന്നാണ് പറയുന്നത്. ഇത് വലിയൊരു പ്ലാന്റ് ആവുന്നതാണ്. ഇതെന്ന് പറയാൻ നമ്മളെ വീട്ടിലെ ഫർണിച്ചറിനൊക്കെ ഈ ശീലാന്തിയുടെ തടി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഇലയെപ്പറ്റി തടിയെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. എങ്കിലും ഞാനിത് കാണിച്ചാൽ ഞങ്ങളിതിൻ്റെ ഇലയിലാണ് ഇഡ്ഡലിയൊക്കെ പുഴുങ്ങാനെടുക്കുന്നത്. ഇതതുകൊണ്ടാണ് ഇങ്ങനെ കുറ്റിയാക്കി ഞങ്ങൾ വെട്ടി നിർത്തിയേക്കുന്നത്. അപ്പോൾ അതിനകത്ത് എങ്ങനെ ഇഡ്ഡലി പുഴുങ്ങുന്നതെന്നും എങ്ങനെ അതിൻ്റെ കാര്യങ്ങളെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. നമ്മൾ ഇഡ്ഡലി കണ്ട ഇലയിൽ ഇഡ്ഡലി പുഴുങ്ങി കണ്ട കൊണ്ട് വെച്ചേക്കുന്നുണ്ടോ? നമ്മൾ അത് പുഴുങ്ങി കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇലയിൽ നിന്ന് നല്ല വിട്ട് വരുന്നത് ഇങ്ങനെ അങ്ങോട്ടാക്കുമ്പോൾ കണ്ടോ ഇല്ല, കളറൊന്നും താങ്ങാ ഇപ്പം കണ്ടോ, കളറൊന്നും നിങ്ങളുടെ മുമ്പ് വെച്ച് തന്നെ എടുത്തത് കളറൊന്നും ഇലയുടെ ഇഡ്ഡലി പിടിച്ചിട്ടില്ല. ആ ഷേപ്പ് തന്നെ നോക്കെ, എങ്ങും പറ്റി എണ്ണ തേക്കുമ്പോൾ എങ്ങും പറ്റി പിടിക്കത്തില്ല. അത് നമുക്കെടുത്ത് പാത്രത്തിലോട്ട് വെക്കാം. അടുത്തത് തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇലയിലൊക്കെ എടുക്കുന്നതാകുമ്പോൾ അവർക്കൊരു കൗതുകമായിരിക്കും. ഇത് എന്താണെന്ന് കണ്ടോ, ഇലയിലെങ്ങും കണ്ട ഇതിനകത്തുമുണ്ടല്ലോ ഇലയുടെ കളർ ഒന്നും പിടിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ വർഷങ്ങളുകൊണ്ട് ഉപയോഗിക്കുന്ന ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു യാതൊരുവിധ ഇങ്ങനെ കഴിക്കുന്ന ഒരു ഇലയിലൊക്കെ അങ്ങനൊന്നും ഒരു പ്രശ്നവുമില്ല. എല്ലാവരും പറയുന്ന നമ്മളെ നാട്ടുംപുറങ്ങളിലൊക്കെയാണ് ഇങ്ങനെ ഇലകളിലൊക്കെ എടുക്കുന്നതെന്ന് പറയും. പക്ഷേ അല്ല, നാട്ടുംപുറങ്ങളിലൊന്നും ഇങ്ങനെ ഇലയിലെടുത്ത് ഞാൻ കണ്ടിട്ട് വാഴ ഇലയിലെടുത്തിട്ടുണ്ട്, പിന്നെ തുണിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഇലയിൽ നാട്ടുംപുറങ്ങളിലെടുത്ത് കണ്ടിട്ട് ഞാൻ സിറ്റി വന്നപ്പോഴാണ് ഞാനത് പിന്നെ കാണുന്നത്. അപ്പോൾ എനിക്കും ആദ്യമൊക്കെ അത്ഭുതമായിരുന്നു. ഇപ്പം ഞാനിപ്പോൾ സിറ്റിയിലൊക്കെ താമസമായിട്ട് 10-22 വർഷമാകുന്നു. അന്ന് മുതലേ യൂസ് ചെയ്യുന്നു, നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതെന്താണ്ട് ഓരോന്നോരോന്നെടുത്ത് ആണ് ആയില കണ്ടോ, കണ്ടോ ഇത് നല്ല ഇല നോക്കി അതിൽ നിന്ന് പിച്ചിയെടുക്കുക. എന്താ നോക്കുക, നല്ല ഇല നോക്കി നമ്മൾ നല്ല ഇല നോക്കി അതിൽ നിന്ന് നമ്മൾ പിച്ചിയെടുക്കുക. പിച്ചിയെടുത്തിട്ട് ഒരു ഇല ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ മടക്കും ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ഇങ്ങനെ മടക്കിയിട്ട് ഒരു പിച്ചാത്തി വെച്ച് തടിങ്ങനെ ഈ സൈഡിൽ കൂടെ രണ്ട് ഈ തുമ്പ് വെച്ച് അങ്ങ് വെട്ടിക്കളയും. അങ്ങനെ വെട്ടിയതാണ് ഇത് കണ്ടോ, അങ്ങനെ വെട്ടിയെടുത്തതാണ്, അങ്ങനെ വെട്ടിയെടുത്തതാണ് ഇത്. സൈഡ് വെച്ച് വെട്ടിയെടുക്കുമ്പോൾ നമുക്കിത് ഇതേ രീതിയിൽ കിട്ടും. ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഇഡ്ഡലി കുട്ടുവത്തിൻ്റെ ആ ഇഡ്ഡലി ഒഴിക്കുന്ന ഭാഗത്ത് വെക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ ഇപ്പം വേണമെങ്കിൽ ഇങ്ങനെ അങ്ങ് വെട്ടിയാലും മതി. ഇങ്ങനെ 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 വെട്ടുന്ന ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെട്ടിക്കളഞ്ഞല്ലോ ഇങ്ങനെ കിട്ടും ഇഡ്ഡലി കുട്ടുവത്തിൻ്റെ. അല്ലാത്തവർ ഈ ചെവിടും ഈ മൂടും മാത്രം അങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി. വെട്ടിക്കളഞ്ഞിട്ട് അങ്ങനെ നമുക്കുള്ള നമുക്ക് എത്ര ഇഡ്ഡലി പുഴുങ്ങുന്നോ അത്ര ഇഡ്ഡലിക്കുള്ള ഇല വിച്ചെടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം പുഴുങ്ങിയിട്ട് അതിൽ നിന്ന് ഇഡ്ഡലി അങ്ങ് മാറ്റിയിട്ട് ആ ഇല വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഈ ഇല ഉപയോഗിച്ചത് കൊണ്ട് ഇഡ്ഡലിക്ക് ചെവയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ഈ ഇല ഉപയോഗിച്ചെന്നുള്ള രീതി അറിയാൻ പോലും കാണത്തില്ല. ഇലയുടെ കളറൊന്നും ഇഡ്ഡലി പിടിക്കത്തില്ല, യാതൊന്നുമില്ല. നമുക്ക് സാധാ ഇഡ്ഡലിയിൽ നിന്ന് ഒരു വെറൈറ്റി ഒരു പൂ പോലെയൊക്കെ ഇരിക്കുന്ന ഒരു ഇഡ്ഡലി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റേതായ ഈ ഇലയുടേതായ യാതൊരു വിധ ഇതും ആ ഇഡ്ഡലിക്ക് ഉണ്ടാകത്തില്ല. നല്ലതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി രീതിയിലൊരു നല്ലൊരു ഷേപ്പൊക്കെയുള്ള ഇഡ്ഡലി ആകുമ്പം എല്ലാവരും ഇഡ്ഡലി പുഴുങ്ങുന്ന വാഴ ഇലയിലും തുണിയിലൊക്കെ വെച്ചല്ലേ പുഴുങ്ങുന്നത്. സാധാരണ പിന്നെ തുണിയിലൊക്കെ ആകുമ്പോൾ നമ്മൾ പിന്നെ തുണി കഴുകിയിട്ട് പിന്നെ ഇത് പക്ഷേ നമുക്കങ്ങ് കളയാം. നമ്മൾ ഇതിൻ്റെ മരം നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും പിച്ചെടുക്കുക, യൂസ് ചെയ്യാം. അപ്പം ഇഡ്ഡലിയൊക്കെ ആകുമ്പോൾ എന്നൊന്നുമില്ല, ഒന്നോ രണ്ടോ ദിവസമോ കഴിഞ്ഞ് കഴിഞ്ഞില്ലേ ഇഡ്ഡലിയൊക്കെ. അപ്പം നമുക്ക് അങ്ങനെ എടുക്കാവുന്നതേ ഉള്ളൂ. നല്ലതാണ്, ഹെൽത്തിയാണ്, ഇലയ്ക്ക് യാതൊരു കുഴപ്പമുള്ളതല്ല. ഇനി ഈ ഇല ഇങ്ങനെ വെച്ച് പുഴുങ്ങാൻ പറ്റത്തില്ല. ഇനി ഈ ഇല നമ്മളൊന്ന് ഇത് പറയുമ്പോൾ കുറേ ലെങ്തിയായിട്ട് തോന്നുമെങ്കിലും നമ്മൾ പെട്ടെന്ന് ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഈ ഇല നമുക്ക് പിന്നെ മൊത്തത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു ഇച്ചിരി ഒരു പാത്രത്തിനകത്ത് വെള്ളം ഒഴിച്ച് അതിനകത്ത് വെച്ച് ഒന്ന്, കാരണം ഈ ഇലയിലൊക്കെ ആകുമ്പം കൊച്ചു കൊച്ചു ചെറിയ പ്രാണികളൊക്കെ ചിലപ്പോൾ നമ്മൾ കാണാൻ മേത്ത പ്രാണികളൊക്കെ ഇതിൻ്റെ ബാക്കിൽ പറ്റിയിരിക്കുന്നതുകൊണ്ട് ഇല ഒന്ന് കഴുകണം കേട്ടോ. നല്ലോണം കഴുകിയിട്ട് വേണം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ചൂട് വെള്ളത്തിലിട്ട് ഒന്ന് വാട്ടിയെടുക്കണം.
അത് ഞാൻ കാണിച്ചു തരാം. ഇലയെല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. അത് കണ്ടോ, ഇങ്ങനെ ഓരോന്നോരോന്ന് ലെവൽ അനുസരിച്ച് വെച്ചേക്കുവാണ്, കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെതായ ലെവൽ അനുസരിച്ച് കണ്ടോ, ലെവൽ അനുസരിച്ച് ഞാൻ വെച്ചേക്കുന്ന കണ്ടോ, ഇതൊക്കെ കണ്ടോ. പല ചില ഇലകളൊക്കെ അടുക്കി വെക്കുന്ന നമുക്ക് ഇതേണക്ക് ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഒരുമിച്ചങ്ങ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യാൻ വയ്യാത്തവർ ഇത്രയും ഭാഗവും കട്ട് ചെയ്ത് ഇത്രയും ഭാഗം മാത്രം കട്ട് ചെയ്താൽ മതി. കട്ട് ചെയ്തിട്ട് ഇച്ചിരി ഇല വലുതായിട്ടിരിക്കുമെന്നേ ഉള്ളൂ, കുഴപ്പമില്ല, സാരമില്ല. പക്ഷേ ഞാനിതിപ്പോൾ കട്ട് ചെയ്ത് കാണിച്ചു തരാം. വലുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. വേണമെങ്കിൽ കുറച്ചും കൂടെ ഈ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഞാൻ. പക്ഷേ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൈഡ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് ഇത്രയും കൂടെ ഞാൻ കഴുകി, നല്ലോണം കഴുകിയെടുക്കണേ, കഴുകിയെടുക്കാതിരിക്കല്ലേ. ഇനി ഇത് പിന്നെ നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തിടിയോ അല്ലെങ്കിൽ ഇത് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചിടിക്കുകയോ ചെയ്താൽ മതി. ഒന്ന് ചൂടാകണം. എന്ന് വെച്ചാൽ ഇല ഒന്ന് പ്രധാനം ഇതെന്ന് വെച്ചാൽ ഇല ഒന്ന് വാടിക്കിട്ടണം. ഇപ്പം എന്തേ നമ്മുടെ ഇല കണ്ടോ, ഇലതാ നല്ല രീതി തിളച്ച് ചെയ്തപ്പോൾ ചെറുതായിട്ടൊന്ന് പൊങ്ങിക്കിടക്കുന്ന പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് താത്ത് കൊടുത്താൽ കണ്ടോ, നല്ലോണം താത്ത് കൊടുത്താൽ ഇല ഇപ്പം വാട്. ഇനി അങ്ങ് ഓഫ് ചെയ്യണം, തിളച്ചല്ല, തീ ഓഫ് ചെയ്ത് കണ്ടോ. ഇല നമ്മൾ ഇത്രയേ ചെയ്യാവൂ, അല്ലാതെ ഇത് കൂടുതലിട്ട് തിളപ്പിക്കുകയോ ഇടിക്കുകയോ ഒന്നും ചെയ്യരുത്. ഇത്ര ഇങ്ങനെ തിളച്ച് വരുമ്പം ചെറുതായിട്ടൊന്ന് താത്ത് കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ആ ഒരു ഇപ്പം ഇത് നല്ലതുപോലെ വാടിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് ഇനി മാറ്റാം. ഇതേണൊക്കെ വാട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഓരോ ഇല എടുത്ത് വെള്ളം കാണരുതേ. ഈ വെള്ളമൊക്കെ ആണ് തുടയ്ക്കേണ്ട കാര്യമില്ല. നമ്മൾ വെള്ളത്തിൽ നിന്ന് അന്നേരം എടുത്തങ്ങോട്ട് മാറ്റി വെച്ചാൽ ഇങ്ങനെ ഇരിക്കുക, വെള്ളം അങ്ങ് പോകും, തുടയ്ക്കേണ്ട കാര്യമില്ല. ഇനി ഇതിനകത്തോട്ട് എണ്ണ, ഞങ്ങളൊക്കെ ഇഡലിക്ക് നല്ലെണ്ണ എടുക്കുന്നത്, എണ്ണ ഇങ്ങനെ തടവുക, ഇങ്ങനെ എണ്ണ തടവുക, എല്ലാ ഇലയിലും എണ്ണ തടവുക. ഇപ്പം ഇഡലി തട്ടിൽ എല്ലാ ഇല വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാവൊഴിക്കാം കണ്ടോ. ഇത്രത്തോളം വലിയ ഇഡലി വേണമെങ്കിൽ വലുതായിട്ട്, ചെറിയ ഇഡലി വേണമെങ്കിൽ ചെറുതായിട്ട്. എണ്ണ തടവുന്ന എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് ഇഡലി അതിനകത്തുനിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ആവി പുഴുങ്ങിയെടുക്കാം, അന്നേരം നമുക്ക് അതിൻ്റെ ഷേപ്പും കാര്യങ്ങളും കാണാം. നമ്മൾ ഇഡലി കണ്ട ഇലയിലെ ഇഡലി പുഴുങ്ങി കണ്ട കൊണ്ട് വെച്ചേക്കുന്നുണ്ടോ. നമ്മൾ അത് പുഴുങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇലയിൽ നിന്ന് നല്ല വിട്ട് വരുന്നത് ഇങ്ങനെ അങ്ങോട്ടാക്കുമ്പോൾ കണ്ടോ, ഇല കളറൊന്നും താങ്ങാ ഇപ്പം കണ്ടോ, കളറൊന്നും നിങ്ങളുടെ മുമ്പ് വെച്ച് തന്നെ എടുത്തത് കളറൊന്നും ഇലയുടെ ഇഡലി പിടിച്ചിട്ടില്ല. ആ ഷേപ്പ് തന്നെ നോക്കെ, എങ്ങും പറ്റി എണ്ണ തേക്കുമ്പോൾ എങ്ങും പറ്റി പിടിക്കത്തില്ല. അത് നമുക്കെടുത്ത് പാത്രത്തിലോട്ട് വെക്കാം. അടുത്തത് തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇലയിലൊക്കെ എടുക്കുന്നതാകുമ്പോൾ അവർക്കൊരു കൗതുകമായിരിക്കും. ഇത് എന്താണെന്ന് കണ്ടോ, ഇലയിലെങ്ങ കണ്ട ഇതിനകത്തും ഉണ്ടല്ലോ, ഇലയുടെ കളർ ഒന്നും പിടിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ വർഷങ്ങളുകൊണ്ട് ഉപയോഗിക്കുന്ന ഞങ്ങൾക്കിതിനെപ്പറ്റി ഒരു യാതൊരുവിധ ഇങ്ങനെ കഴിക്കുന്ന ഒരു ഇലയിലൊക്കെ അങ്ങനൊന്നും ഒരു പ്രശ്നവുമില്ല. എല്ലാവരും പറയും നമ്മളെ നാട്ടുംപുറങ്ങളിലൊക്കെയാണ് ഇങ്ങനെ ഇലകളിലൊക്കെ എടുക്കുന്നതെന്ന് പറയും. പക്ഷേ അല്ല, നാട്ടുംപുറങ്ങളിലൊന്നും ഇങ്ങനെ ഇലയിലെടുത്ത് ഞാൻ കണ്ടിട്ട് വാഴ ഇലയിലെടുത്തിട്ടുണ്ട്, പിന്നെ തുണിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഇലയിൽ നാട്ടുംപുറങ്ങളിലെടുത്ത് കണ്ടിട്ട് ഞാൻ സിറ്റി വന്നപ്പോഴാണ് ഞാനത് പിന്നെ കാണുന്നത്. അപ്പോൾ എനിക്കും ആദ്യമൊക്കെ അത്ഭുതമായിരുന്നു. ഇപ്പം ഞാനിപ്പോൾ സിറ്റിയിലൊക്കെ താമസമായിട്ട് 10-22 വർഷമാകുന്നു. അന്ന് മുതലേ യൂസ് ചെയ്ത് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതെന്താണ്ട് ഓരോന്നോരോന്നെടുത്ത് ചമ്മന്തിയും ആ ഇഡലിയും സാമ്പാർ നല്ല കോമ്പിനേഷനാണ്. നല്ലതായത് എന്ന് വെച്ചാൽ ഒരു ടേസ്റ്റാണ്. ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ആ ഇഡലിക്ക് എന്ന് വെച്ചാൽ നല്ല മാർദ്ദവമുള്ള ഇഡലിയാണിത്. നല്ല സ്പോഞ്ചാണ്, കണ്ട് നോക്ക്, നല്ല സ്പോഞ്ച് ഇഡലിയാണ് കേട്ടോ. നല്ല സ്പോഞ്ചാണ് ഇഡലി, ഞെക്കി നോക്കുമ്പോഴേ അറിയാം. പിന്നെ നിങ്ങളിത് ഈ പിന്നെ മരത്തിൻ്റെ കാര്യങ്ങൾ ഇതൊരു കമ്പ് കൊണ്ട് നട്ടാലും നമുക്കിപ്പോൾ ഇലയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക്, പക്ഷേ ഇത് മരമായി വലിയ മരമായിട്ട് മാറുന്നതാണ് എല്ലാവർക്കും അറിയായിരിക്കും. ശീലാന്തി എന്ന് പറഞ്ഞാൽ അറിയാമാത്തതായിട്ട് ആരും ഇല്ലെന്നാണ് എൻ്റെ. ഇനി പല സ്ഥലങ്ങളിൽ ഇതിന് പല പേരായിരിക്കും പറയുന്നത്, അതെനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെയൊക്കെ ഇങ്ങനെ ഇത് ഈ പേരാണ് പറയുന്നത്. ഇത് നമുക്ക് കണ്ട കാണാൻ തന്നെ നല്ല ഭംഗിയില്ല, എന്ത് രസമെന്നൊക്കെ. ഇഡലി തന്നെ അതിൻ്റെ ആ ഷേപ്പും ആ ഇലയുടെ ആ ഒരു സ്ട്രക്ചർ പോലെയൊക്കെ അത് വന്നതെന്നൊക്കെ വിട്ടു, കുഴപ്പമില്ല. എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. താങ്ക് യു.